ഉറപ്പായിട്ടും വിശ്വസിച്ച് ചേരാം, അത്രയും വിശ്വാസത്തോടെ ചേരാൻ പറ്റുന്ന ഒരു അക്കാദമിയാണ് എൽ ബി അക്കാദമി. അത്രയും സപ്പോർട്ടാണ് എല്ലാ മിസ്സുമാരും, ഇതിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ഒരേ കഷ്ട സപ്പോർട്ടാണ്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ വെറും വാക്കല്ല പറയണേ, എനിക്ക് എന്റെ അനുഭവം കൊണ്ട് ഞാൻ പറയണത്. എല്ലാവർക്കും നമസ്കാരം. എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത് ഷെഹബാനയാണ്. ഷെഹബാന നമ്മുടെ 2023 ഒക്ടോബർ പരീക്ഷയിൽ +2 നല്ല മാർക്കോട് കൂടി തന്നെ പാസ്സായ ഒരു വിദ്യാർത്ഥിനിയാണ്. ഷെഹബാന ആദ്യമായിട്ട് എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിനെ സമീപിച്ചത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രാഷ് കോഴ്സിന് വേണ്ടിയിട്ടായിരുന്നു. ക്രാഷ് കോഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, പബ്ലിക് പരീക്ഷയോടനുബന്ധിച്ച് നമ്മൾ നൽകുന്ന ഒരു മാസത്തെ ആ ഒരു ക്ലാസ്, ആ ഒരൊറ്റ ക്ലാസ് അറ്റൻഡ് ചെയ്ത് നല്ല മാർക്കോടുകൂടി പാസ്സായ ഒരു വിദ്യാർത്ഥിനിയാണ് ഷെഹബാന. എന്തായാലും ഷെഹബാനയുടെ പഠന രീതി എങ്ങനെയായിരുന്നു എന്നുള്ളതും അതുപോലെ തന്നെ ഷെഹബാനയ്ക്ക് എങ്ങനെയാണ് ഈ ഒരു ക്രാഷ് കോഴ്സ് എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിലൂടെ എങ്ങനെയാണ് ക്രാഷ് കോഴ്സ് അറ്റൻഡ് ചെയ്തത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ആ ഒരു ക്ലാസ് പ്രയോജനപ്പെട്ടത്, ഇതൊക്കെ നമുക്ക് ഷെഹബാനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. നമുക്ക് ഷെഹബാനെ ഒന്ന് വിളിക്കാം അല്ലേ. ഷെഹബാനെ കേൾക്കാമല്ലോ അല്ലേ. ഹലോ. ഹലോ, കേൾക്കാമോ? ഓക്കെ, തിരക്കല്ലല്ലോ. ഓക്കെ ഷെഹബാന, ഞാൻ വിളിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇവിടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ ഷെഹബാന ജോയിൻ ചെയ്തത് എനിക്കൊന്ന് ക്രാഷ് കോഴ്സിന് വേണ്ടിയിട്ടായിരുന്നു അല്ലേ. ക്രാഷ് കോഴ്സിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പം ഈ ഒരു ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഷെഹബാനയുടെ ഒരു പഠന രീതി എങ്ങനെയായിരുന്നു, നമ്മുടെ ക്ലാസ്സുകൾ എങ്ങനെയാണ് ഷെഹബാനയ്ക്ക് പ്രയോജനകരമായത്, ഇതൊക്കെ ഒന്ന് പബ്ലിക്കിലേക്ക് നമ്മൾ ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതിന് പ്രശ്നമൊന്നും ഇല്ലല്ലോ. കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പം ഷെഹബാന ആദ്യം ഒന്ന് പരിചയപ്പെടുത്താം. ഷെഹബാന വീട് എവിടെയാ ഷെഹബാനയുടെ? എൻ്റെ വീട് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി എന്ന് പറയും. ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എന്റെ വീട്ടില് ഉമ്മ, ഉപ്പ, മൂന്ന് പെങ്ങമ്മ, ഹസ്ബൻഡ്, മൂന്ന് പെങ്ങന്മാര്, ഒരു മോകൾ മോളാണുള്ളത്. ഓക്കെ, അങ്ങനെ പോണു. മോള് പഠിക്കുകയാണോ? മോള് 5-ാം ക്ലാസ് പഠിക്കുന്നു. 5-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഓക്കെ, എങ്ങനെ ഈ ഒരു +2 വരെ പോയ ആളായിരുന്നോ, അതോ 10th വെച്ചിട്ട് പഠനം മുടങ്ങിപ്പോയോ, എങ്ങനെയായിരുന്നു? അല്ല, +2 ഡിസംബറിലായിരുന്നു കല്യാണം ഉണ്ടായിരുന്നത്. അപ്പൊ +2 ചെയ്തോണ്ടിരിക്കുന്ന സമയത്തായിരുന്നു കല്യാണം ഉണ്ടായത്. അങ്ങനെ കല്യാണം കഴിഞ്ഞ് പിന്നെ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നില്ല. ഓ, ആ വർഷമാണ്. പിന്നെ +1 ഡബിൾ പാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ +2 ജസ്റ്റ് അറ്റൻഡ് ചെയ്താലും നമുക്ക് പാസ് ആവാന്നുള്ള ഒരു ഇത് വന്നത്. അങ്ങനെ ഞാൻ ചോദിച്ചപ്പോ അന്ന് അവര് സാഹചര്യം അങ്ങനെ ആയിരുന്നു, സമ്മതിച്ചില്ല. അങ്ങനെ പിന്നെ ഇതിൽ താല്പര്യം ഉണ്ടായിരുന്നു, +2 നേടിയെടുക്കണം എന്നൊരു താല്പര്യം, പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അന്വേഷിക്കൽ തുടങ്ങിയിരുന്നു. പക്ഷെ എന്താ ചെയ്യേണ്ടത് എനിക്ക് അറിയില്ലായിരുന്നു. എങ്ങനെയത് അന്ന് 5 ക്ലാസ്സിൽ അതിന്റെ അങ്ങനെ പിന്നെ ആഗ്രഹം. പിന്നെ ഞാനിങ്ങനെ ഓരോന്ന് കാണാൻ തുടങ്ങിയപ്പോ 6 മാസം കൊണ്ടൊക്കെ ഇങ്ങനെ എഴുതിയെടുക്കാന്നുള്ള പരസ്യങ്ങൾ ഇങ്ങനെ കാണാൻ തുടങ്ങിയപ്പോ ഞാൻ നെറ്റില് സെർച്ച് ചെയ്തപ്പോ ഒരു അക്കാദമിക്ക് എന്നെ കോണ്ടാക്ട് ചെയ്ത് അവരെ ആയിട്ടായിരുന്നു ഞാൻ ഇങ്ങനെ ഈ NIOS ഇത് കണ്ടത്. അവര് ചേർന്ന് ചെയ്തത്. അപ്പൊ അങ്ങനെ, പക്ഷെ അവര് ഫീസും കാര്യങ്ങളൊക്കെ അടച്ച് ക്ലാസ് ഒരു പ്രൊവൈഡ് ചെയ്യാന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു ക്ലാസ്സും ഉണ്ടായിരുന്നില്ല. ഓ, അതായത് നമ്മളിപ്പം നേരത്തെ എന്തായാലും +2 ഏതായിരുന്നു ചെയ്തത്? ഏത് ഗ്രൂപ്പായിരുന്നു നമ്മൾ പഠിച്ചോണ്ടിരുന്ന സമയം? കൊമേഴ്സ്. കൊമേഴ്സ് എടുത്ത് ആ ഒരു ടൈമിലാണ് പിന്നെ കല്യാണം വന്ന. പിന്നെ അവിടെ വെച്ചിട്ട് പഠനം മുടങ്ങിപ്പോയി അല്ലേ. മുടങ്ങിപ്പോയി. 4 വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പൊ ഞാൻ ഈ +2 നേടിയെടുത്തത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഓരോ തിരക്കിലും കാര്യങ്ങളിലൊക്കെ ആയി. അതിനുശേഷം പിന്നെ 14 വർഷങ്ങൾക്ക് ശേഷമാണ് സ്വപ്നം പോവണിഞ്ഞത്. അപ്പൊ അതെ, അപ്പൊ അതിന് ശേഷം നമ്മള് ഇങ്ങനെ ഒരു ഈ 6 മാസം കൊണ്ടുള്ള SSLC+2 കോഴ്സിന്റെ അഡ്മിഷൻ അങ്ങനെയുള്ള പരസ്യം കണ്ടിട്ടാണോ നമ്മൾ ഒരു സ്ഥാപനമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത്? അതെ. അത് നമ്മുടെ നാടിന് വീടിന്റെ അടുത്തായിരുന്നോ? നമ്മുടെ ജില്ല തന്നെയായിരുന്നോ? അവര് കോഴിക്കോട് എവിടെയാണെന്ന് പറഞ്ഞു. അതെ അല്ലേ. ഓക്കെ, അപ്പൊ അങ്ങനെ ക്ലാസ് ഒന്നും പ്രൊവൈഡ് ചെയ്യണില്ല, വേറെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനെ പിന്നെ ഞാൻ നിങ്ങളെ എൽ ബി അക്കാദമിക്കിന്റെ പരസ്യം കണ്ട് അങ്ങനെയാണ് ഞാൻ ക്രാഷ് കോഴ്സിന് വേണ്ടിയിട്ട് നിങ്ങളെ കോണ്ടാക്ട് ചെയ്തത്. എനിക്കൊന്ന് ക്രാഷ് കോഴ്സിൽ ഏതായിരുന്നു, ഏത് സബ്ജക്റ്റിനായിരുന്നു ഇവിടെ ട്യൂഷന് ജോയിൻ ചെയ്തത്? ഞാന് അക്കൗണ്ടൻസിയും ഇംഗ്ലീഷും. അക്കൗണ്ടൻസി ഇംഗ്ലീഷും. ഗൂഗിൾ മീറ്റ് ആയിട്ടാണ് എനിക്ക് ക്ലാസ് കിട്ടിയത്. 30 ക്ലാസ് ആയിരുന്നു. ക്ലാസ് എനിക്കൊന്ന് സുവർണ മിസ്സിന്റെ നേതൃത്വത്തിലായിരുന്നു ക്ലാസ് ആദ്യം നടന്നത് അല്ലേ. അക്കൗണ്ടൻസി സുവർണ മിസ് എടുത്തു തന്നു. അതിനുശേഷം പിന്നെ ഇംഗ്ലീഷ് തുടക്കത്തിൽ സുവർണ മിസ് എടുത്തു. അതിനുശേഷം പിന്നെ നമ്മുടെ ആദിര മിസ്സിന്റെ ക്ലാസ് ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് അല്ലേ.
ഓക്കെ, അപ്പം എങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സിനെ കുറിച്ച് എന്താണ് പറയാനായിട്ടുള്ളത്? ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു സ്ഥാപനത്തിൽ ജോയിൻ ചെയ്തതിന് ശേഷം അവിടെ ക്ലാസ് കിട്ടാതെ വന്ന് ആ ഒരു ഇരിക്കുമ്പോഴാണ് നമ്മുടെ പരസ്യം കാണുന്നതും നമ്മുടെ ഇവിടെ ഒന്ന് ജോയിൻ ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പം എങ്ങനെയാണ്, തുറന്ന് പറയാം, ക്ലാസ്സുകൾ അടിസ്ഥാനത്തിൽ എന്താ തോന്നിയത് ശരിക്കും പറഞ്ഞ ശോഭാനയ്ക്ക്? എനിക്ക് ക്ലാസ് നന്നായിട്ട് മനസ്സിലാക്കി തരുന്നുണ്ട്. എങ്ങനെ വേണ്ട, എങ്ങനെ പഠിക്കണ്ട, ഏത് രീതിയില ഏതൊക്കെ കവർ ചെയ്ത് പോണം, എങ്ങനെയൊക്കെ. ഞാൻ വെച്ചാല് നമ്മളെ ഈ കുടുംബിനിയാളാവുമ്പോ പിന്നെ നമുക്ക് എല്ലാം വീട്ടിൽ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ക്ലാസ്സിലൊക്കെ പഠിക്കാനേ കഴിയുള്ളൂ, യാത്രയൊക്കെ പഠിക്കാനൊക്കെ കഴിയുള്ളൂ. അപ്പൊ അതിനനുസരിച്ചുള്ള ടൈപ്പിലാണ് ക്ലാസ്സും തന്നെ നമുക്ക് കിട്ടുന്നത്. നല്ല രീതിയിൽ മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ എല്ലാ സംശയങ്ങളും നല്ലോണം മനസ്സിലാക്കി തന്നിട്ടാണ് ക്ലാസ് മുന്നോട്ട് പോകുന്നത്. എന്ത് സംശയങ്ങളും വേണമെങ്കിലും ചോദിക്കാം. ഇനി ഞാൻ രണ്ടു മൂന്ന് ക്ലാസ് എനിക്ക് കിട്ടാതെ വന്നിട്ടുണ്ടായിരുന്നു. ഗൂഗിൾ മീറ്റിൽ കയറാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടായപ്പോ ഞാൻ സുവർണ മിസ്സിന് പിന്നെ കോണ്ടാക്ട് ചെയ്തപ്പോ സുവർണ മിസ് അതിന്റെ ആ കവർ ചെയ്ത പോർഷൻ മുഴുവൻ പറഞ്ഞു തന്നിട്ട് എല്ലാം കവർ ചെയ്തിട്ടാണ് എക്സാമിന് പോവാൻ തലേന്ന് വരെയൊക്കെ ഞങ്ങൾക്ക് ഇന്നത് പഠിക്കണം കേട്ടോ, ഇന്നത് ചെയ്യണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരുപാട് നന്ദിയുണ്ട്. ഇപ്പൊ നല്ലൊരു മാർക്കോട് കൂടി പാസ് ഔട്ട് ആകാനായിട്ട് സാധിച്ചു. ബാക്കിയുള്ള സബ്ജക്റ്റുകളൊക്കെ അന്നേരം എങ്ങനെയാ പഠിച്ചത്, തനിയെ പഠിക്കുകയാണോ ചെയ്തത്? അപ്പം ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റുകൾക്ക് വേണ്ടിയിട്ട് ക്ലാസ്സിന് ജോയിൻ ചെയ്തു, ബാക്കിയൊക്കെ സെൽഫായിട്ടുള്ള രീതിയിൽ തന്നെ യൂട്യൂബിൽ ബാക്കിയുള്ള ചാനലൊക്കെ റെഫർ ചെയ്തു, അങ്ങനെയുള്ള രീതിയിലൊക്കെയാണ് ആ ഒരു പഠിത്തം കംപ്ലീറ്റ് ആക്കിയത്. ഓക്കെ, പിന്നെ വീട്ടിലെങ്ങനെ എല്ലാരും സപ്പോർട്ട്? റിസൾട്ട് വന്നപ്പോ ഞാൻ ആദ്യം നോക്കിയത് വേറെ ഒന്നുമല്ല, പാസ് ആണോ എന്ന് നോക്കി, മാർക്ക് ഒന്നുമല്ല ഞാൻ നോക്കിയത്, വേറെ ഒന്നുമല്ല പാസ് ആണോന്ന് മാത്രമേ നോക്കിയിട്ടുള്ളൂ. അതിന്റെ ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റൂല എനിക്കും തോന്നി. കാരണം ഞാൻ എനിക്ക് തോന്നുന്നു നമ്മുടെ ഗ്രൂപ്പില് മെസ്സേജ് വന്നപ്പോ എനിക്കത് വോയിസ് ആയിട്ടുള്ള രീതിയിലാണ് മെസ്സേജ് ആദ്യമായിട്ട് വന്നത്. അപ്പൊ ആ ഒരു മെസ്സേജ് കണ്ടപ്പോ കരയുവാണോ ചിരിക്കുവാണോ എനിക്കറിയില്ല, എന്തോ ഒരു ഭയങ്കര ഒരു വിഷമമുള്ളത്. കാരണം 14 വർഷത്തിന് ശേഷമാണ് മിസ് എന്റെ ഈ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിച്ചെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു വിഷമത്തിൽ എനിക്കൊന്ന് കരഞ്ഞിട്ട് സംസാരിക്കുന്ന പോലെ ഫീൽ ചെയ്തു വോയിസ് കേട്ടപ്പോ. അപ്പൊ അന്ന് എനിക്ക് തോന്നുന്നു അന്നേരം ഇങ്ങനെ പറഞ്ഞു കല്യാണത്തിന് ശേഷം എനിക്ക് പഠിക്കാൻ പറ്റില്ല, ആ ഒരു ടൈമിലെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെയൊക്കെയല്ലേ നമുക്ക് സാധിക്കുള്ളൂ അല്ലേ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അതൊരു ഒരു വല്ലാത്ത ഫീലിംഗ് ആണ്. കാരണം എനിക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങളുടെ ഒരു സന്തോഷവും, കാരണം ഇത്രയും ഗ്യാപ്പ് വന്നിട്ട് നമുക്കൊരു പ്രശ്നം കൊണ്ട് ഈ പറഞ്ഞ പോലെ എന്താ ഇടയ്ക്ക് വെച്ച് പഠനം മുടങ്ങി പോവുകയും അതോടൊപ്പം തന്നെ പിന്നീട് അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുമ്പോൾ ഉള്ള ഒരു സന്തോഷവും അല്ലേ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തന്നെയാണ്. വീട്ടിലൊക്കെ എന്താ എല്ലാരും, എന്താ വീട്ടിൽ എല്ലാരും സപ്പോർട്ട് ആയിരുന്നോ? ആ സപ്പോർട്ട് ആയിരുന്നു. ഉമ്മ ഇരുന്ന് അച്ഛനും ഉമ്മ ഇരുന്ന് പറഞ്ഞത് എഴുതിയെടുത്തൂടെ, എനിക്ക് ഇപ്പൊ എഴുതിയെടുത്തൂല. പക്ഷെ അപ്പൊ ഞാൻ ഉമ്മനോട് പറഞ്ഞു എങ്ങനെ ഉമ്മ എഴുതാ, ഞാൻ കൊറേ അന്വേഷിച്ചിരിക്കുന്നത് എങ്ങനെ എഴുതുക. ഉമ്മ എന്ന് പറഞ്ഞു ഇപ്പൊ എല്ലാരും ഉണ്ടല്ലോ എഴുതുന്നത്, ചോദിച്ചു നോക്ക, എല്ലാരോടും ചോദിച്ചു നോക്കുന്ന. അങ്ങനെ ഞാൻ അതിനോടുള്ള താല്പര്യം പിന്നെ നഷ്ടപ്പെട്ടിട്ടില്ല, എന്നാലും കൂടി എങ്ങനെ തിരിച്ചെത്തുക എന്നുള്ളൊരു അറിവ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാരും പറഞ്ഞപ്പോ നീക്ക് ഞാനും സെർച്ച് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ നെറ്റ് സെർച്ച് ചെയ്തിട്ടാണ് എനിക്ക് കിട്ടിയത്. ഓക്കെ, മോൾ എത്രയില്ലെന്ന് പറഞ്ഞേ, 5 ലോ എത്രയിലാണ് പഠിക്കുന്നേ? മോൾ 5 ല്. 5 ല്. അപ്പൊ എങ്ങനെയാ നമ്മള് പഠിത്തമൊക്കെ എങ്ങനെയാണെന്ന് കൊണ്ടുപോയിക്കൊണ്ടിരിക്കണേ? എന്ന് വെച്ചാൽ നമ്മളിപ്പോ എന്തെന്ന് പറഞ്ഞാലും ക്ലാസ് അറ്റൻഡ് ചെയ്ത് നമ്മളും കൂടെ നോക്കിയാലേ നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അല്ലേ. അപ്പം ഒരു കുട്ടിയെ സംബന്ധിച്ച് നമ്മൾ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോയിൻ ചെയ്തെന്ന് പറഞ്ഞാലും ഏത് ടീച്ചറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തെന്ന് പറഞ്ഞാലും നമ്മൾ ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ച് ആ ആള് നന്നായിട്ട് പഠിച്ചെങ്കിൽ മാത്രമല്ല നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അവരെത്രത്തോളം ഉൾക്കൊള്ളുന്നു അത് വെച്ച് പോയി പരീക്ഷ എഴുതാലേ ആ കുട്ടി വിജയിക്കത്തുള്ളൂ. അല്ലാണ്ട് നമ്മുടെ ക്ലാസ് മാത്രം കേട്ട് ആ ഒരു രീതിയിൽ എനിക്ക് പറ്റുന്നത്, കാരണം ഒരു കുട്ടിയെ സംബന്ധിച്ച് പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് ആൾ പഠിക്കുന്നതിനനുസരിച്ചാണ് നമുക്ക് അത് പേപ്പറിൽ എന്തെങ്കിലും എഴുതാൻ കിട്ടണ്ടേ. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പഠിച്ചെങ്കിലും പേപ്പറിലോട്ട് നമുക്ക് എഴുതി വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ എങ്ങനെയായിരുന്നു ഒരു പഠന രീതി എങ്ങനെയായിരുന്നു? കാരണം വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, കുട്ടിയുടെ കാര്യം നോക്കണം, അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ കുറേ നമുക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ വരുമല്ലോ. അപ്പം എങ്ങനെയാണ് നമ്മൾ ഈ പഠനം എങ്ങനെയാണ് കൊണ്ടുപോയത് മുമ്പോട്ട്, ഏത് രീതിയിലാണ് ക്ലാസ് കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്ത്? ആ ഒരു എനിക്ക് നമ്മുടെ ഗൂഗിൾ മീറ്റ് ഓൺലൈൻ ക്ലാസ് എന്ന് പറയുമ്പോൾ തന്നെ 1 മണിക്കൂറിൻ്റെ ക്ലാസ്സാണ് വരുന്നത്. ആ 1 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നോ? അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ കൊണ്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്നിരുന്നോ? അപ്പോൾ എങ്ങനെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയത്? ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന സമയത്തൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്യും, അല്ലാത്ത സമയത്ത് ഞാൻ ആക്കി വെക്കും.
എന്നിട്ട് ഞാൻ കാണും രാത്രി. പിന്നെ മോളൊപ്പം ഉറങ്ങിന്റെ ശേഷം പിന്നെ അവിടുന്ന് ഒരു പകല് വരെയൊക്കെ ഇന്ന് പഠിക്കും. ഒരു ഒരു മണിക്കൂറൊക്കെ ചിലപ്പം ഉറങ്ങാൻ പറ്റിയാൽ പറ്റി, അത്രയേ ഉള്ളൂ. എന്നിട്ട് രാവിലെ എണീറ്റിട്ട് പിന്നെ വീട്ടിലെ ജോലികളൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് അപ്പം എക്സാമിനൊക്കെ പോയിരുന്നത് പഠിച്ചിരുന്നത് അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ ആകെ ഉണ്ടായിരുന്നത് ഇത്രയൊക്കെ പഠിക്കുന്നു പറഞ്ഞാലും നമ്മള് ഈ കുട്ടികളോടൊക്കെ പറഞ്ഞ പോലെ തന്നെ ബുക്ക് എടുക്കുന്ന സമയത്ത് ഉറക്കം വരും, അതായിരുന്നു മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത്. എന്നിട്ട് ഞാൻ പോയി ഒന്ന് തല നനച്ചൊന്ന് കുളിക്കും. അങ്ങനെ ഇരുന്നാലും നമ്മളെ ഈ ആഗ്രഹം നേടിയെടുക്കണമെന്നുള്ള ആ ഒരൊറ്റ സ്വപ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നഷ്ടപ്പെട്ടിന് കാര്യം ഉണ്ടായി പിന്നെ. എല്ലാരും പറയുന്നു, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ഇവിടെ പഠിച്ച ഒരു കുട്ടിയോട് ചോദിച്ചപ്പോ പറഞ്ഞു അത് ചെറിയൊരു കുട്ടിയാ, കുഞ്ഞു കുഞ്ഞു വാവയാണ്. അപ്പം ആള് എന്ന് വെച്ചാൽ രണ്ടു പേരുണ്ട്, അപ്പൊ അതുകൊണ്ട് തന്നെ ആൾക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ട്. പക്ഷെ എന്നിരുന്നാലും ആള് രാത്രിയിൽ കുഞ്ഞുങ്ങളെ കുറക്കിയിട്ട് പാതിരാത്രിക്ക് ഇരുന്ന് പഠിക്കുന്ന ഒരു സ്വഭാവം, പിന്നെ വെളുപ്പാങ്കാലത്ത് എക്സാമിനോടൊക്കെ അനുബന്ധിച്ച് ഉറങ്ങിയിട്ടേ ഇല്ലെന്നാ പറയണത്. അപ്പൊ വെളുപ്പിന് 5 മണിക്ക് എഴുന്നേറ്റ് പഠിക്കുക, ആ ഒരു രീതിയിലൊക്കെ ഫോളോ അപ്പ് ചെയ്ത് പോയോണ്ട് തന്നെ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ആൾക്ക് എന്ന് പറഞ്ഞ പോലെ തന്നെ എക്സാമിന്റെ സമയമാകുമ്പോൾ നമുക്ക് അതെ എക്സാമിന്റെ സമയമാകുമ്പോൾ കൂടുതൽ ടെൻഷൻ ആവുന്നത് അല്ലേ. അപ്പൊ ആ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേനും എങ്ങനെയായിരുന്നു പഠിക്കുന്നത്? വെളുപ്പിനെ എണീറ്റ് പഠിക്കുമായിരുന്നോ അതോ നേരത്തെ എണീറ്റ്? ഞാൻ ഒരു മണിക്കൂർ, ഞാൻ എങ്ങനെയൊക്കെ നല്ല ഉറക്കം വരുന്ന സമയത്ത് ഒന്നാം ഉറങ്ങിയ ശേഷം, ഒരു മണിക്കൂറൊക്കെ ഒന്നാണ്ട് ഉറങ്ങിയ ശേഷം പിന്നെ എണീറ്റ് പഠിക്കും. 2 മണിക്കും 1:30 ഒക്കെ എണീറ്റ് പഠിച്ചിട്ട് പിന്നെ പകല് വരും, ഒരു 5, 6 മണി വരെയൊക്കെ പഠിക്കും. എന്നിട്ട് പഠിച്ചതിന് ശേഷം പിന്നെ വീട്ടില് ജോലികളൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് പോകും. അങ്ങനെ ഇപ്പൊ ചെയ്തിരുന്നു. അല്ലാതെ നമുക്ക് ടൈം ഉണ്ടാവില്ല വീട്ടിലെ കാര്യങ്ങളും വേറെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. അല്ലാതെ നമുക്ക് ടൈം ഉണ്ടാവില്ല. അതെ, അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒന്ന് കുറച്ച് കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു എന്തോ എല്ലാം കവർ ചെയ്യണം, ബുക്കും ഫുള്ളും കവർ ചെയ്യണമല്ലോ. അതെ അതെ, തീർച്ചയായിട്ടും. അതെ, ഇപ്പൊ പിന്നെ സിലബസിൽ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് പറയാം. പക്ഷെ നിങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ആ 30 ചാപ്റ്റർ അല്ലെങ്കിൽ 38 ചാപ്റ്റർ ഉണ്ടായത് മൊത്തം കംപ്ലീറ്റ് നമ്മള് കവർ ചെയ്ത് പോകണമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് വരുകയും ചെയ്യും. പിന്നെ വീട്ടില് എല്ലാവരും കുറച്ച് ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ ആണല്ലോ വരുന്നത്, അത് നമ്മൾ മനസ്സിലാക്കി എത്ര നമുക്ക് അറിയാന്ന് പറഞ്ഞാലും ആ ഇംഗ്ലീഷിലോ ഹിന്ദിയിലുള്ള കുറച്ചിനെ നമ്മള് മനസ്സിലാക്കി എടുക്കണല്ലോ. അതെ അതെ, അത് ഭയങ്കര ഒരു കാര്യമാണ്. വീട്ടിലെ എല്ലാരും എങ്ങനെയാണ് സപ്പോർട്ട് ആയിരുന്നു? അതായത് പാസ് ഔട്ട് ആയി കഴിഞ്ഞപ്പോഴേക്ക് എല്ലാരും എന്നാ പറഞ്ഞത്? സന്തോഷമായിരുന്നു എല്ലാവർക്കും, നല്ല സന്തോഷം. ഇത്രയും കാലം 14 വർഷം കഴിഞ്ഞിട്ട് എനിക്ക് മുന്നോട്ട് പോവാന്നാണ് എല്ലാരും സപ്പോർട്ട്, അത്രയും സപ്പോർട്ടാണ്. ഇവിടെ നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിനെ കുറിച്ച് എന്താ പറയാനായിട്ടുള്ളത്? നമ്മുടെ ടീച്ചേഴ്സിനെ കുറിച്ചും എന്നെ കുറിച്ചും ഒക്കെ എന്താ പറയാനായിട്ടുള്ളത്? ഇപ്പൊ ഭയങ്കരമായിട്ടുള്ള ഞങ്ങളും ഒന്ന് സന്തോഷിക്കട്ടെ. അത്രയും നല്ല സപ്പോർട്ടായ ടീച്ചേഴ്സാണ് എൽ ബി അക്കാദമി. ആർക്കും വിശ്വസിച്ച് ചേരാൻ പറ്റുന്ന ഒരു അക്കാദമിയാണ്. അത്രയും സപ്പോർട്ടാണ്, അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ എനിക്ക് നന്നായിട്ട് അറിയാം, ക്ലാസ് ഒന്നും കിട്ടാത്ത സമയത്ത് ഞാൻ ടീച്ചേഴ്സിനെ വിളിക്കുമ്പോ ഓക്കെ ഞങ്ങൾ പറഞ്ഞു തരാമെന്ന് മാത്രമാണ് പറഞ്ഞത്. അത്രയും എന്താ വേണ്ട, അത്രയും സപ്പോർട്ടായിട്ട് നിങ്ങൾ ചെയ്തിരുന്നത്. ഞാൻ നിങ്ങളോട് പറയാ അങ്ങനത്തെ രീതിയിൽ പറയില്ല, ഞാൻ എന്റെ സപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള അനുഭവം കൊണ്ടാണ് ഞാൻ പറയുന്നത്. അത്രയും സപ്പോർട്ട്. എന്നെ കുറെ ആൾക്കാർ കോണ്ടാക്ട് ചെയ്തിരുന്നു, ഏതാ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട്, ഞാൻ അവർക്കൊക്കെ എൽ ബി അക്കാദമിന്റെ നമ്പറാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. വളരെ സന്തോഷം. കാരണം നമ്മളിങ്ങനെ കേൾക്കുക വെച്ചാൽ ഇപ്പം നമ്മളിപ്പോൾ സൂപ്പർ ക്ലാസ്സാണ്, നല്ല ടീച്ചർ, അതല്ല, നമുക്ക് ആത്മാർത്ഥമായിട്ടുള്ള രീതിയിലുള്ളൊരു ഫീഡ്ബാക്കാണ് വേണ്ടത്. അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ഞാൻ പറയുന്നത് നമുക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട്, ഇപ്പം നിങ്ങളൊക്കെ എന്ന് വെച്ചാൽ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു മോട്ടിവേഷൻ തന്നെയാണ്. വീട്ടിലെ പണി കഴിഞ്ഞ് അതിൻ്റെ ഒരു ക്ഷീണവും കാര്യങ്ങളുണ്ടാവും, എന്നിട്ട് പോലും രാത്രിയിലും അതുപോലെ തന്നെ രാവിലെ വെളുപ്പിനൊക്കെ 1 മണിക്ക് 2 മണിക്കൊക്കെ എഴുന്നേറ്റിരുന്ന് പഠിക്കുക, അതിന് ശേഷം കിടന്ന് ഉറങ്ങുക, പിന്നെ അത് കഴിഞ്ഞിട്ട് വീട്ടിലെ പണികൾ നോക്കുക. അപ്പം അങ്ങനെ ആ ഒരു രീതിയിലൊക്കെയാണ് ഇവരെല്ലാവരും അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഇവർക്ക് നല്ലൊരു റിസൾട്ട് കൈവരിക്കാൻ പറ്റുക. അല്ലാതെ വെറുതെ ഒരു സുപ്രഭാതത്തിൽ എൽ ബിയിൽ വന്ന് ജോയിൻ ചെയ്തോ, അവിടുത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്തോ, വെറുതെ പരീക്ഷ എഴുതി, അങ്ങനെയല്ല. കാരണം നമ്മൾ ഒരു പകുതി ശ്രമിച്ചു, അവരതിൻ്റെ ബാക്കി പകുതി അവരും ശ്രമിച്ചു, ബാക്കിയൊക്കെ ദൈവത്തിൻ്റെ കയ്യിൽ. അപ്പോൾ അങ്ങനെ ഒരു നോക്കിക്കഴിയുമ്പോൾ നല്ലൊരു റിസൾട്ട് അവർക്ക് കൈവരിക്കാനായിട്ടും സാധിച്ചു എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്തതിൽ വെച്ചിട്ട് എപ്പോഴുള്ള ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ട് അങ്ങനെ എന്തെങ്കിലും തോന്നിയോ ക്രാഷ് കോഴ്സിൽ? ഇല്ല, സന്തോഷം. യൂട്യൂബ് ചാനലിൽ നിങ്ങൾ വീഡിയോസ് ഇടുന്നുണ്ട്, അതിൽ തന്നെ പറയുന്നുണ്ടല്ലോ ഗൂഗിൾ മീറ്റ് ഉണ്ട്, എല്ലാവർക്കും പൊതുവെ ചേരാന്ന് പറഞ്ഞാണ്ട് ഗൂഗിൾ മീറ്റ് ഉണ്ടാവലുണ്ടായിരുന്നു എക്സാമിന് അടുപ്പിച്ച്. അതിലൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നു. അതേപോലെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ഡാറ്റ എൻട്രിക്കൊക്കെ. അപ്പൊ എനിക്ക് കിട്ടിയത് ഞാന്
അപ്പൊ എനിക്ക് കിട്ടിയ എക്സാം സെന്റർ പെരിന്തൽമണ്ണ. അപ്പൊ ഞാൻ ഒരു ഒരു പകല് പോയാല് വീട്ടിൽ തിരിച്ചെത്തല് എട്ടര ഒമ്പത് രാത്രി എട്ടര ഒമ്പത് മണിക്കാണ് വീട്ടിൽ തിരിച്ചെത്തല്. അപ്പൊ ഈ ഗ്രൂപ്പിലൊക്കെ നിങ്ങള് വീഡിയോസും ഗൂഗിൾ മീറ്റും ഒക്കെ വെക്കുമ്പോ ചിലപ്പോ ബസ്സിലൊക്കെ ഇരുന്നിട്ടാണ് ഞാൻ അറ്റൻഡ് ചെയ്യുന്നത്. അത്ര സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളിന്ന് ഞാൻ പറഞ്ഞു തരുന്നത്. എനിക്കൊന്ന് ഡേറ്റ് എൻട്രി ഒക്കെ നമ്മൾ ആ പറഞ്ഞ ആ സെയിം ക്വസ്റ്റ്യൻസ് തന്നെയാണ് എക്സാമിന് വന്നതെന്ന് തോന്നുന്നു അല്ലേ? മൊത്തം സെയിം തന്നെയായിരുന്നു. പിന്നെ ശതമാനം എനിക്ക് തോന്നുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് ഒട്ടുമിക്ക ആളുകളും പറഞ്ഞു. ഇപ്പൊ നമ്മളിപ്പം എല്ലാവരും വേറെ വേറെ ജില്ലയിലുള്ളൂ. ഇപ്പൊ എന്റെ ഇപ്പൊ നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മള് കോട്ടയം ജില്ലയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ചില ആളുകളും എന്നോട് പറയുന്നുണ്ട് ഇത് ശരിയാണോ അത് ഫേക്കാണോ. ഇപ്പൊ നമ്മൾ ഫീസ് അടച്ച് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പൂട്ടി പോകല് നിന്നു അങ്ങനെയൊക്കെ ടെൻഷൻ അടിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ ഷെഹബാൻ ഇപ്പൊ വേറൊരു ജില്ലയിലുള്ള ഒരാളാണ്. അപ്പം ഈ ഒരു ഓൺലൈൻ ക്ലാസ് എന്ന് കേൾക്കുമ്പോൾ പേടിക്കുന്ന ആൾക്കാരും ഉണ്ട്. ഈ ഓൺലൈൻ ക്ലാസ്സിലൂടെ പഠിക്കാൻ പറ്റില്ല, അതായത് നമ്മുടെ വീടിനടുത്തുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ പഠിത്തം നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ള ചിന്തയിലിരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഷെഹബാന് എങ്ങനെയാണ്? നമ്മൾ ഷെഹബാന് വേറെ ജില്ലയാണ്, ഇവിടെ നമ്മൾ കോട്ടയം ജില്ലയാണ്. ഈ ഒരു ഓൺലൈൻ ക്ലാസ് ഫോണിലൂടെയുള്ള ക്ലാസ്സുകൾ എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ തലവേദന പിടിച്ചൊരു ക്ലാസ്സായിട്ട് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ല ഇല്ല, പക്ഷെ ആദ്യമൊക്കെ എനിക്കും തോന്നിയിരുന്നിട്ട് ഇങ്ങനെ ചേർന്ന സമയത്ത് നിങ്ങളെല്ലാം എനിക്ക് ഇങ്ങനെ ഓൺലൈൻ ക്ലാസ് ആയിട്ട് തരുമ്പോ എങ്ങനെ ആയിരിക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. നമ്മള് സാധാരണ ക്ലാസ്സിൽ പോയിട്ടല്ലേ നമ്മൾ എക്സാമും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ളത്, ഇത് എങ്ങനായിരിക്കും വർക്ക്ഔട്ട് ആവോ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതിലിപ്പോ ഈ ഓൺലൈൻ ക്ലാസ്സിൽ ഇതിനൊക്കെ ചേർന്ന് കഴിഞ്ഞതിന് ശേഷം സപ്പോർട്ടാണ് ഇങ്ങനെ എഴുതാ ഇങ്ങനെ എക്സാം എഴുതാ ഞമ്മക്ക് എന്നുള്ളതിന് അത്രയും സക്സസ് ആയിട്ടുണ്ട്. എന്റെ ജീവിതത്തിൽ സക്സസ് ആയിട്ടുണ്ട്, അത്രയും ഉറപ്പാണ്. ഇതിൽ ചേർന്ന് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, എങ്ങനെ നമുക്ക് പഠിച്ച് നമുക്ക് വിദ്യാഭ്യാസം നേടിയെടുക്കുക എന്നുള്ളതിന് ഞാന് അത്രയും ഉറപ്പു പറയുന്നത് അത്രയും വേണം. ഓക്കെ, ഇനി മുമ്പോട്ട് എന്താ പ്ലാൻ? എന്തെങ്കിലും ഡിഗ്രി എന്തെങ്കിലും ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടോ? ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട്, ഡിഗ്രി ചെയ്തിട്ട് എൻ ഐ എസ് തന്നെ എല്ലാരും പറയുന്നുണ്ട്. എൻ ഐ എസ് തന്നെ ചെയ്ത് ഇതാണോ എന്താണ് അപ്രൂവൽ ആണോ നമ്മുടെ കേരള സിലബസിന് തുല്യത ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് അത്രയും സക്സസ് ആണെന്നുള്ളത് ഞങ്ങൾ എക്സാം എഴുതിയാൻ പോയ ആൾക്കാർ ഞങ്ങൾക്കറിയാം അവിടെ എത്ര പേരുണ്ടായിരുന്നു എക്സാം എഴുതി എത്രയോ പ്രായം ചേർന്ന ആൾക്കാരൊക്കെ 65 വയസ്സ് 70 വയസ്സ് അവരൊക്കെ എക്സാം എഴുതാൻ വരുന്നുണ്ട്. അത്രയും സക്സസ് ആണെന്ന് ഞങ്ങൾക്കറിയാം, ഞങ്ങൾ കണ്ടതാണ് അത്രയും ഇതാണ്. പിന്നില്ലേ ഓരോ വർഷത്തിലും അതെ രണ്ട് ബാച്ച് എന്നൊക്കെ പറയുമ്പോൾ അത്രത്തോളം സ്റ്റുഡൻസ് ഇതിനകത്ത് രജിസ്ട്രേഷനും ചെയ്യുന്നുണ്ട്, അത്രത്തോളം കുട്ടികൾ പാസ്ഔട്ടായി പോകുന്നുണ്ട്. അപ്പൊ ഇതില് വാല്യൂ ഇല്ലാത്ത സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല കേട്ടോ. അങ്ങനെ ആരെങ്കിലും വിചാരിച്ചിരിക്കുന്നുണ്ട്, അതൊരു തെറ്റായ വിവരമാണ്. എക്സാം സെന്ററിൽ ഇത്ര സ്റ്റുഡന്റ് ഉണ്ടായി, ഞങ്ങൾക്ക് രണ്ട് സെന്റർ ആയിട്ട് ഞങ്ങള് കുറച്ച് അവിടെ പോയിട്ട് പരിചയമായ കുറച്ച് ആൾക്കാരുണ്ടായി, കുറച്ച് ഫ്രണ്ട്സ് ആളുണ്ടായിരുന്നു. അവർക്കും അവിടെ എത്ര പോലെ ആൾക്കാരുണ്ട് എന്നുള്ളത് ഞങ്ങൾ കണ്ടത്. എത്ര കുട്ടികൾ എത്ര കുട്ടികള് എല്ലാവരും സ്റ്റുഡന്റ് അല്ലേ, പ്രായമല്ലല്ലോ അതിൽ നോക്കുന്നത്. അത്രയും ആൾക്കാരുണ്ടായിരുന്നു അവിടെ, സ്റ്റുഡന്റ് ഇതിൽ നേടിയെടുക്കുന്നുണ്ട്, എക്സാം എഴുതി നേടിയെടുക്കുന്നുണ്ട്. അതെ അതെ. എന്തായാലും മുമ്പോട്ട് ഇനിയിപ്പം ഇതിലേക്ക് വരാനായിട്ട് ഉദ്ദേശിക്കുന്ന ആളുകളോട് എന്താണ് ഷെഹബാനയ്ക്ക് പറയാനായിട്ടുള്ളത്? ഉറപ്പായിട്ടും വിശ്വസിച്ച് ചേരാം, അത്രയും വിശ്വാസത്തോടെ ചേരാൻ പറ്റുന്ന ഒരു അക്കാദമിയാണ് എൽ ബി അക്കാദമി. അത്രയും സപ്പോർട്ടാണ് എല്ലാ മിസ്റ്റർമാരും ഇതിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ഒരേ തട്ട് സപ്പോർട്ടാണ്, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ വെറും വാക്കല്ല പറയണേ, എനിക്ക് എന്റെ അനുഭവം കൊണ്ട് ഞാൻ പറയണത്. ഓക്കെ, അപ്പൊ എന്തായാലും ഷെഹബാന് വളരെ സന്തോഷം, കാരണം ഷെഹബാനയുടെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ പറയാനായിട്ട് സാധിച്ചു. കാരണം ഞാൻ വിളിച്ച് ഇന്നലെ വിളിക്കണമെന്ന് ഓർത്തപ്പം ഷെഹബാനയ്ക്ക് എന്തോ പനിയായിരുന്നു തോന്നുന്നു അല്ലേ? വയ്യായിരുന്നു. അപ്പൊ എനിക്കും തൊണ്ടയ്ക്ക് വേദന കേട്ടിരിക്കുന്നതായിരുന്നു. പിന്നെ ഞാൻ ഇന്നലെ വിളിക്കാനായിട്ട് തുടങ്ങി, അപ്പൊ വയ്യാത്തോണ്ടാണ് ഇന്നലെ വിളിക്കാതിരുന്നത്. അപ്പൊ ഇന്ന് വിളിച്ചപ്പോ ഓക്കെയാണ് മിസ് റെഡിയാണ്. പിന്നെ ഷെഹബാനയ്ക്ക് ഒരു പേടിയുണ്ട്, എന്താ വെച്ചാൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാലും കാണുമെന്നുള്ള അല്ലേ? അപ്പൊ അങ്ങനെയൊന്നും നമ്മൾ അങ്ങനെയൊന്നും അല്ല ഉദ്ദേശിച്ചത്, വീഡിയോ കാണുന്നതിൻ്റെ ഒന്നും അല്ല. നമ്മൾ ജസ്റ്റ് ഓരോരുത്തരുടെ ആ ഒരു എക്സ്പീരിയൻസ് ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാം. നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, സുവർണ മിസ് ആയാലും നിങ്ങളായാലും ഹോസ്പിറ്റൽ കേസായിട്ട് ഞാൻ അന്ന് ഗൂഗിൾ മീറ്റ് കിട്ടിയില്ല എനിക്ക്, അങ്ങനെ ഞാൻ സ്ക്രീൻ റെക്കോർഡ് ആക്കി വെച്ചു. പക്ഷെ ഒരു ആദ്യത്തെ പ്രാവശ്യം ആയിട്ടാന്ന് തോന്നുന്നത് അതിൽ സൗണ്ട് വന്നില്ല. അപ്പൊ ഞാൻ ആകെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമിന് സംബന്ധിച്ചിട്ടുള്ള വീഡിയോ ആണ് അതിന് വരുന്നത് അറിയത്ത് ഗൂഗിൾ മീറ്റ് വരുന്നുള്ളത്. അങ്ങനെ നേരിട്ട് ഞാൻ മിസ്സിനെ വിളിച്ചു, അതിനെന്താ നീ പേടിക്കണ്ട, ഞാൻ പറഞ്ഞു തരാലോ എന്ന് മൊത്തം പറഞ്ഞു തന്നു. അത്രയും സപ്പോർട്ട് ഒന്നും ഒരു ആളും ഉണ്ടാവില്ല,
പിന്നില്ലേ, നമ്മുടെ ഇവിടുത്തെ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവരും അത്ര സപ്പോർട്ടാണ്. അതോടൊപ്പം തന്നെ ഇപ്പം നമ്മളാണെങ്കിൽ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴത്തേനും ഇപ്പം എന്തെങ്കിലും ഒരു കുട്ടികളായിട്ടാണെങ്കിലും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവരോട് പറയുമ്പോൾ അവരത് പോസിറ്റീവായിട്ട് എടുക്കാറുള്ളൂ. അതുമല്ല നമ്മളിപ്പം ആ മിസ്സെ ഓക്കെയാണ് ഞങ്ങൾ പറഞ്ഞു കൊടുത്തോളാം. കാരണം നിങ്ങൾക്ക് അറിയാം, കാരണം ചില ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഗൂഗിൾ മീറ്റ് ലിങ്ക് ഷെയർ ചെയ്തെങ്കിൽ തന്നെ ഞാൻ അതിൽ പ്രസൻ്റ് ആയിരിക്കത്തില്ല. കാരണം ആ ടീച്ചേഴ്സിനെ നമ്മൾ വിശ്വസിച്ച് ഏൽപ്പിച്ചിരിക്കുകയാണ് ഓരോ കുട്ടികളെ. അപ്പം അവരെത്രത്തോളം അത് സക്സസ് ആയിക്കൊണ്ടു എന്നുള്ളത് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് അവരെ നമ്മൾ വിശ്വസിച്ച് ഏൽപ്പിക്കുന്നതും. ഇപ്പം ഷെഹബാനയുടെ വാക്കുകളിൽ നിന്ന് തന്നെ എനിക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കാരണം അത്രയും നിങ്ങൾ ഓരോ കാര്യങ്ങളും ടീച്ചേഴ്സിനോട് പേഴ്സണൽ മെസ്സേജ് അയച്ച് ചോദിക്കുമ്പോൾ അവർ നിങ്ങൾ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരുപാട്, അതായത് എന്നെ സംബന്ധിച്ച് ഞാൻ ടീച്ചേഴ്സിന് ഈ ഒരു സമയത്ത് ഓർക്കുകയാണ്. കാരണം അത്രയും നിങ്ങളും ഇവർക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഓരോ കുട്ടികളുടെ ഇതിൽ നിന്നും നല്ലൊരു ഫീഡ്ബാക്ക് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും ഷെഹബാന വളരെ സന്തോഷമുണ്ട്, കാരണം നിങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ വിജയിച്ചു പോകുന്നതും അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ഫീഡ്ബാക്ക് നമ്മളിലേക്ക് എത്തിക്കുന്നതിലൊക്കെ വളരെ സന്തോഷം. കാരണം എന്നെയൊക്കെ സംബന്ധിച്ച് എനിക്ക് എന്താ പറയുക, സന്തോഷം നല്ല ശരിക്കും പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞു പോവുക ചെയ്യുന്നത്. അപ്പം അത്രയും എഫേർട്ട് എടുത്ത് നിങ്ങൾ ഇത് പാസ് ഔട്ടായി പോകുന്നതും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് ഇതുപോലെ ഫീഡ്ബാക്ക് തരുന്നതും, കാരണം മൊത്ത ലോകമെമ്പാടുമുള്ള കുട്ടികൾ ഈ ഒരു ഓൺലൈൻ ക്ലാസ്സിലൂടെയാണ് ഇവിടെ നിന്ന് പാസ് ഔട്ട് ആയി പോകുന്നത്. നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സുകളേ കൊടുക്കുന്നില്ല. നമ്മൾ ആ ഒരു കൊറോണ വന്ന ആ ഒരു സിറ്റുവേഷൻ തൊട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ചുമ്മാ തുടങ്ങിയത് ഓൺലൈൻ ആയിട്ടുള്ള രീതി, ആ ഒരു ഓൺലൈൻ ക്ലാസ്സാണ് ഇന്ന് മൊത്തം ലോകമെമ്പാടുമുള്ള വിദ്യാർത്ഥിനികൾ വിദ്യാർത്ഥികളൊക്കെ ഇതിൽ ഇതുവഴി ഒരുപാട് വിദ്യാർത്ഥികൾ ഓരോ വർഷവും പാസ് ഔട്ട് രണ്ട് ബാച്ചായിട്ടുള്ള രീതി നമ്മുടെ എൽബി അക്കാദമി ഇന്ന് പാസ് ഔട്ട് ആയി പോകുന്നുണ്ട്. നല്ലൊരു റിസൾട്ട് നമുക്ക് കൈവരിക്കാൻ സാധിക്കുന്നുണ്ട്. കുട്ടികളുടെ ഭാഗത്തു നിന്നാണെങ്കിലും ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും നല്ലൊരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം യാതൊരു കാരണവശാലും ആരും ടെൻഷനാകേണ്ട കാര്യമില്ല. കാരണം എന്നും ഈ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് ഇങ്ങനെ തന്നെ നിന്ന് പോകും. ഇനി ഓൺലൈൻ ക്ലാസ്സാണ് പൂട്ടിപ്പോകും അങ്ങനെയുള്ള ഒന്നും ചിന്തിക്കേണ്ട. കാരണം ഇത് തുടങ്ങിയിട്ട് ഇപ്പം 10-12 ബാച്ചുകളാണ് നമ്മുടെ ഇവിടുന്ന് പാസ് ഔട്ടായി പോയിരിക്കും. അപ്പോൾ ഒരു കാരണവശാലും ഈ ഒരു എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് നിന്ന് പോകില്ല, ഇത് മുമ്പോട്ട് തന്നെ പോകും. എല്ലാവർക്കും വിശ്വസിച്ച് തന്നെ ഈ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. പൂർണ്ണ പിന്തുണയോടുകൂടി തന്നെ, അതായത് നമ്മുടെ എല്ലാ സപ്പോർട്ടും നിങ്ങൾക്കുണ്ടാവും. നിങ്ങൾ പാസ്സാക്കുന്ന കാര്യം നമ്മൾ ഏറ്റെടുക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വിശ്വസിച്ച് തന്നെ ജോയിൻ ചെയ്യാം. ഇപ്പോൾ ഷെഹബാനയുടെ വാക്കുകളിൽ നിന്ന് തന്നെ അത് പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാക്കാമെന്നേ ഉള്ളൂ. ഷെഹബാന വളരെ സന്തോഷം കേട്ടോ, കാരണം നമ്മളിങ്ങനെ ഒരു ഫീഡ്ബാക്കിന് വേണ്ടിയിട്ട് വിളിച്ചപ്പം അതിൽ പൂർണ്ണമായിട്ടും തിരക്കുകളൊക്കെ മാറ്റി വെച്ചിട്ട് ഇതിൽ നമുക്ക് വേണ്ടിയിട്ട് ഇത്ര നേരം സമയം സ്പെൻഡ് ചെയ്യുന്നതിന് വളരെയധികം സന്തോഷം. നന്ദിയുണ്ട്. ഓക്കെ, ശരി. അപ്പോൾ വേറെ പ്രത്യേകിച്ച് ഇനിയൊന്നും പറയാനായിട്ടില്ല. കാരണം ഷെഹബാനയുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൻ്റെ ക്ലാസ്സുകൾ എങ്ങനെയാണ് എന്നുള്ളതും അതുപോലെ നമ്മുടെ ടീച്ചേഴ്സ് എങ്ങനെയാണ് എന്നുള്ളതും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഷെഹബാന എന്ന് പറയുന്നത് ഒരൊറ്റ ഒരു മാസത്തെ ക്ലാസ്സിന് വേണ്ടിയിട്ടാണ് നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തത്. അതല്ലാതെ ഈ 6 മാസത്തെ കോഴ്സ് എന്ന് പറയുമ്പോൾ 6 മാസത്തെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്ലാസ്സിന് വേണ്ടിയിട്ടല്ല ഷെഹബാന ജോയിൻ ചെയ്തത്. 2 സബ്ജക്റ്റുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിനെ സമീപിച്ചത്. ക്രാഷ് കോഴ്സ് ആയിരുന്നു. 1 മാസം കൊണ്ടാണ് കുട്ടിക്ക് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ഈ കുട്ടിയെ പാസ് ഔട്ട് ആക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സന്തോഷം ആ കുട്ടികളുടെ വാക്കിൽ നിന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് അധികം നീട്ടിക്കൊണ്ട് പോകുന്നില്ല. NIOS നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിൻ്റെ കീഴിൽ നിങ്ങൾ SSLC+2 പഠനം പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. ലോകത്തെ എവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് മുടങ്ങിപ്പോയി നിങ്ങളുടെ SSLC+2 പഠനം പൂർത്തീകരിക്കണമെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കടന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നിർത്തുന്നു. NIOS സംബന്ധിച്ചിട്ടുള്ള പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീട്ടിൽ കാണാം. താങ്ക് യു.